സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് എല്ലാം ഉപേക്ഷിച്ച് കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ ഏറ്റവും അധികം മാതൃകാപരമായി ശ്രമിച്ച ഒരു പുരോഹിതനെയാണ് ഇന്ന് നാം യാത്രയാക്കുന്നത്. വൈദിക സെമിനാരിയിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരു വർഷം ഒരുമിച്ച് പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു. അന്നു മുതലേ അദ്ദേഹത്തിൻ്റെ സൗമ്യ സ്വഭാവവും വിനയവും താല്പര്യവും മറ്റുള്ളവരുള്ളതായ ബഹുമാനവും ആദരവും ഒക്കെ അറിയുവാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ എന്ത് എന്നുള്ളത് അനുഭവിച്ചറിയുവാൻ, അത് തൻ്റെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്ക് പ്രകാശമായി പരത്തി കൊടുക്കുവാനും സാധിച്ച ഒരു പുരോഹിതൻ എന്ന് വളരെ സന്തോഷത്തോടെ പറയുവാൻ സാധിച്ചു. അഭിയുന്യ ഇവാനിയോസ് രുമേനി സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഓതി കൊടുത്തത് മുഴുവനും സ്വാംശീകരിക്കുവാൻ, തൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുത്തതായ അവസരങ്ങൾ മുഴുവനും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഉപയോഗിച്ചത്. യാതൊരു സ്ഥാനമാനങ്ങളും യാതൊരു തരത്തിലുള്ളതായ ഭൗതിക ലാഭങ്ങളും ആഗ്രഹിക്കാതെ സർവവും ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കുവാൻ കഴിഞ്ഞ ആ ഒരു വലിയ മനസ്സ് അലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പാദ്യമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. ഇപ്രകാരമുള്ള ആളുകൾ അലങ്കര സഭയുടെ ചരിത്രത്തിൽ വളരെ ചുരുക്കമായിട്ട് എഴുന്നേറ്റിട്ടുള്ളൂ. പരുമല തിരുമേനിയോ പാമ്പാടി തിരുമേനിയോ അല്ലെങ്കിൽ മൈലബ്രായിലെ റമ്പാച്ചനെയോ അഭിനന്ദ ഇവാനിയോസ് രുമേനി ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ അനുഷ്ഠിച്ചു വന്നതായ ഒരു ഏകാന്ത ജീവിതവും ഏകാന്ത സന്യാസ ശൈലിയും അത് അനുധാവനം ചെയ്ത് ഒരു നല്ല പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതാണ് നമുക്കൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ഈ പുരോഹിതൻ്റെ ജീവിത ശൈലി സർവവും ത്യജിച്ച് കർത്താവിന് വേണ്ടി മൗനമായിരിക്കുന്ന ഒരു സന്ദേശം ജീവിതത്തിൻ്റെ അഥവാ ദൈവരാജ്യത്തിൻ്റെ സ്വർഗീയ പൗരത്വത്തിൻ്റെ ആ ജീവിത ശൈലി കാണിച്ചു തന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുണ്ടാകുന്നതാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്കില്ലാത്തതുകൊണ്ട് ഇനിയും അപ്രകാരമുള്ള മാതൃക ഭൗതികമായ രീതിയിൽ നമുക്ക് കണ്ടെത്തുവാൻ അദ്ദേഹത്തിൽ നിന്ന് കഴിയില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം തൻ്റെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന തുടർന്നും വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും സാന്നിധ്യത്തിൽ തുടരുമെന്നുള്ളത് നമുക്കുള്ള വിശ്വാസവും ഉറപ്പുമാണ്. അദ്ദേഹം കാണിച്ചു തന്നതായ ആ മാതൃക വെല്ലുവിളി ആര് ഇനിയും ഏറ്റെടുക്കുമെന്ന് നമുക്കറിയില്ല. ദൈവം അതിന് ആരെയെങ്കിലും എവിടെയെങ്കിലും അതുപോലുള്ളതായ
മാതൃകകൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് സംശയമൊന്നുമില്ല. സഭയെ ദൈവം പരിപാലിക്കുന്നത് അപ്രകാരമാണ്. എവിടെയെങ്കിലും അങ്ങനെയുള്ളതായ ആളുകളുടെ സാന്നിധ്യം സഭയുടെ ഒരു ആത്മീയ റിസർവോയറാണെന്ന് തന്നെ, ഒരു സംഭരണ കേന്ദ്രമാണെന്ന് തന്നെ പറയാം. അപ്രകാരമുള്ള ഒരു വലിയ ശക്തി ലോകത്തിന് മുഴുവനായി പകർന്നു കൊടുക്കാനും തന്നോട് അടുത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ആ വലിയ കാന്തിക ശക്തി പകർന്നു കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തോട് അടുത്ത് ഇടപെട്ടിട്ടുള്ള ആർക്കും അറിയാം. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന പാലൂസിലിയും കാതോലിക്ക ബാവ തിരുമേനി ഈ ദേറായിൽ വന്ന് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും താമസിക്കും. പലപ്പോഴും തിരുമേനിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദേറായിയുടെ ആത്മീയ ശക്തിയുടെ വലിയ ഉറവിടമായി ബഹുമാനപ്പെട്ട ജോർജ് ഫിലിപ്പ് അച്ഛൻ്റെ സാന്നിധ്യം. ചിലപ്പോഴൊക്കെ ചില അവസരങ്ങളിൽ ഞാനും ഇവിടെ ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസിക്കാറുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സംസാരമില്ലാതെ, കൂടുതലൊന്നും ഇടപെടാതെ, ഏറ്റവും ചുരുക്കമായി എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നതല്ലാതെ, വലിയ സംഭാഷണമില്ലാതെ, അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം വലിയ ഒരു ശക്തി പകർന്നു തരുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ആരാധനയിലും തുടർന്നുള്ളതായ പ്രാർത്ഥനയിലും രഹസ്യ പ്രാർത്ഥനകളിലുമൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകി അതിൽ ആത്മീയമായി വളരുവാൻ മറ്റുള്ളവരെ സഹായിച്ചു. എത്ര വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ബഹുമാനപ്പെട്ട അച്ഛനോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു കഴിയുമ്പോൾ അവർക്കും അത്തരത്തിൽ വളരെ വ്യത്യസ്തമായി അഥവാ കൂടുതൽ ആത്മീയമായി വളരാനുള്ളതായ മാർഗങ്ങൾ ഉണ്ടാകുന്നു, പ്രചോദനങ്ങൾ ഉണ്ടാകുന്നു, നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നല്ല ഒരു കാര്യമാണ്. അതിൽ കുറവ് നമുക്ക് സംഭവിച്ചു എങ്കിലും ആ മാതൃക നമുക്ക് ഉൾക്കൊള്ളുവാനും തുടരുവാനും അല്പമായെങ്കിലും ശ്രമിക്കുവാൻ കഴിഞ്ഞാൽ സഭ ധന്യമായി, സഭയ്ക്ക് അതിൻ്റെ പ്രയോജനമായി. അതുപോലുള്ളതായ ആളുകളെ സഭയുടെ ആത്മീയ സംഭരണ കേന്ദ്രമായി നൽകുവാൻ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് നമുക്കാവശ്യം. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ സഭ ഒന്നടങ്കണം ആ ഒരു വലിയ പ്രാർത്ഥനയാണ് നടത്തുന്നത്. ഇതേറായെ സംബന്ധിച്ചിടത്തോളം ഒരു ശൂന്യാവസ്ഥ അദ്ദേഹത്തിൻ്റെ തിരോധാനം മുഖാന്തരമുണ്ട്. അത് ഭൗതികമായിട്ടുള്ളതേ ഉള്ളൂ എങ്കിലും ആത്മീയ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളെല്ലാവരോടുകൂടെയും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. ദൈവം തമ്പുരാൻ സ്വർഗീയ മഹത്വത്തിൽ അർഹമായിരിക്കുന്ന സ്ഥാനം നൽകി വിശുദ്ധന്മാരുടെ മാലാഖമാരുടെ ഒപ്പം ആത്മീയമായ ആരാധനകൾ നിർവഹിക്കുവാനുള്ള ദൈവികമായ ശക്തി അദ്ദേഹത്തിനും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.